അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടായിൻ്റെ വീഡിയോ കൊണ്ടാണ്, നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ തിന്നിരുന്ന ഒരു തേൻ മുട്ടായിൻ്റെ വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടിട്ട് ഒന്നും വിചാരിച്ചണ്ട, ഞാൻ എൻ്റെ കയ്യിലുള്ള കളർ ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ തേൻ മുട്ടായി ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെ ബാക്കി മാവ് വെച്ചിട്ട് ഓരോന്ന് ചെയ്യാണെന്ന് വിചാരിച്ചിരുത്. ഇതുകൊണ്ടൊക്കെ നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതിൽക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽക്ക് ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടത് സ്ട്രോബെറിയുടെ കളറാണ്. അപ്പോൾ എൻ്റെ കയ്യിലത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിലുള്ളൊരു കളർ ചേർത്ത് കൊടുത്തതാണ്. ഈ കളർ വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ, കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂണ് നാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് മുട്ടായി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ മുട്ടായിൻ്റെ മാവൊക്കെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കയ്യിലുകൊണ്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എത്രയും ചെറിയ സ്പൂൺ എടുക്കുന്നുണ്ടോ അത്രയും നല്ലതാണ്. അതല്ലെങ്കിൽ ഇത് നമ്മൾക്ക് ഒരു പൈപ്പിംഗ് കിറ്റിലാക്കിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കിട്ടും. അപ്പോൾ അതൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അടി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇത് ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സൈഡ് തന്നെ കണ്ട പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടി പിടിച്ചണമൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ നമ്മൾക്ക് എടുക്കുമ്പോൾ തന്നെ അതൊക്കെ റെഡി ആയി കിട്ടും. അപ്പോൾ ചെറിയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കി നോക്കുക. അതിലാകുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി ഉരുണ്ടിട്ട് കിട്ടും. ഇതിപ്പോൾ പരന്ന ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പരന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമ്മളെ പഞ്ചസാര പാവിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചൂടോടെ തന്നെ നമ്മൾക്ക് എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഷുഗറുള്ളവർക്കിത് കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്കും മധുരമൊക്കെ ചേർത്തിട്ടുള്ളതാണിത്. നമ്മൾ പഞ്ചസാര പാനിയിലൊക്കെ ഇട്ട് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഷുഗറുള്ളവർ കുറച്ച് വെല്ലപ്പാവ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഏലക്കായൊക്കെ കുത്തിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇനി അങ്ങനെ ഒരു വീഡിയോ ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഞ്ചസാര പിടിച്ചിട്ട് ഞാനിപ്പോൾ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമല്ല കേട്ടോ, ഞാൻ വെറുതെ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. പിന്നെ കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ അപ്പുറത്ത് കൂടെ പഞ്ചസാര ഒട്ടി നിൽക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. തേനുമുട്ടായിൽ അങ്ങനെ പഞ്ചസാര ഒട്ടിയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചാണ്. ഇഷ്ടമായാലേ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടായിയാണിത്. മുട്ടായി എന്നും പറയാം, ഒരു പലഹാരമാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളൊന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ആ തേനുമുട്ടായി പൊട്ടിച്ചിട്ട് ഉള്ളു കാണുന്ന അതേപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടാറിക്കഴിയുമ്പോൾ നല്ലൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ നമ്മൾക്ക് കുറച്ച് ദിവസമൊക്കെ ഇതിങ്ങനെ കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.